ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ബാക്കപ്പിന്റെ പുതിയൊരു വീഡിയോ ആണ്. എന്റെ പേര് റെയ്നൽ കൊറിയ. നിങ്ങളിപ്പോൾ കാണുന്നത് കൊറിയ വ്ളോഗ്സ്. നമ്മളങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലെത്തി, ഇവിടുന്ന് സ്ക്രാപ്പ് മെറ്റീരിയൽ എടുക്കാനാണ് വന്നേണേ. അപ്പൊ ഇവിടുന്ന് റിവേഴ്സ് അടിച്ച് പുറകോട്ട് പോയി, അവിടെ ഒരു സ്കെയിൽ ഉണ്ട്, ആ സ്കെയിൽ കയറ്റണം എന്ന് പറഞ്ഞ്. അപ്പൊ അതേ ഞാൻ ഇറങ്ങി റോട്ടിൽ നിൽക്കണേ. റോട്ടിൽ ആരുമില്ല, ഭാഗ്യം. സജ്ജമ്പായി റിവേഴ്സ് എടുക്കുന്നു. ഇവിടെ നമ്മള് എന്റെ ഐഡിയ മനസ്സിലായല്ലോ. വണ്ടി നേരെ ഫ്രണ്ടിലോട്ട് പോകുന്നു, റിവേഴ്സ് അടിച്ച് നേരെ ഇതിനുള്ളോട്ട് വരണം. ആ മഞ്ഞ രണ്ട് മഞ്ഞ പോസ്റ്റ് ഉണ്ടോ, അതാണ് സ്കെയില്. ഇവിടെ കയറണക്കിടുമ്പോൾ വെയിറ്റ് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പൊ പുള്ളി റിവേഴ്സ് അടിച്ച് കയറാനേ പറഞ്ഞത്. ഇത് ഭയങ്കര ടാസ്കുള്ള പണിയാ. അതിന് പുറകിലാണ് നമ്മുടെ ലോഡിങ്. ഇച്ചിരി പണിയാ, ഭാഗ്യം തിരക്കില്ലാത്ത സ്ഥലമായതുകൊണ്ട്. നല്ല കാലാവസ്ഥ കേട്ടോ. ഇത് മെക്സിക്കോന്ന് വരുന്ന ഷിപ്പും ട്രെയിനൊക്കെയാണ്. അപ്പോൾ ട്രെയിൻ റെയിലെല്ലാം കണ്ടോ. അപ്പോൾ ഷിപ്പും ഉണ്ട് അപ്പുറത്ത്. ഷിപ്പിൽ നിന്ന് വന്ന ലോഡും കണ്ടോ, സ്ക്രാപ്പ്. കണ്ടോ ബാക്കിലെ നമ്മുടെ പെട്ടി. നമ്മുടെ വളവിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും വണ്ടി അവിടെ ഓടിച്ചു തുടങ്ങി. കണ്ടോ ലെഫ്റ്റിലോട്ട് ഓടിക്കണം. ടയർ ടയർ ഓക്കെ. പോട്ടെ പോട്ടെ. വളച്ച് തിരിച്ച് വേണം ഉള്ളിൽ കയറ്റാൻ. അതിൻ്റെ അപ്പുറത്തെ റോഡ് സ്ഥലം കുറവായതുകൊണ്ട് റിസ്ക്കാണ്. കണ്ടോ വളഞ്ഞ് തന്നെ ഉണ്ടോ. അപ്പുറത്തെ ടയർ അവിടെ ഇറങ്ങി. അപ്പം ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറണം. ഇവിടെ ഇത്ര ഗ്യാപ്പ് വന്നുണ്ടോ. ഇത് രണ്ടു തമ്മിൽ ഈ കർബും ഇത് തമ്മിൽ നല്ല ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോയി ഈ ഗ്യാപ്പ് ഒഴിവാക്കണം. അപ്പം പുള്ളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോയി കുറച്ചും കൂടി അടുത്തേക്ക് അയച്ചിട്ട് ബാക്ക് എടുക്കാനുള്ള പ്ലാനാണ്. ഇപ്പോൾ എത്രത്തോളം ഫ്രണ്ടിൽ സ്ഥലമുണ്ടോ അത്രത്തോളം ഫ്രണ്ടിലോട്ട് കയറ്റി ചെയ്യണമാണ് നല്ലത്. അല്ല ഇവിടെ മാക്സിമം ഇവിടെ സ്ഥലം കളയാതെ അടിക്ക് ചേർന്ന് തന്നെ ഓടിക്കാൻ നോക്കാണ്. ഇനി അവിടെ നിന്ന് ഓടിക്കുന്നു. ഓ ഇത് റിസ്ക്കാലോ. അവിടുന്ന് വണ്ടിയൊക്കെ വന്നെ ഉണ്ട്. ഡേ ക്യാബ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, ശരിക്കും കാണാം. വണ്ടിയുടെ ട്രാക്ടറിൻ്റെ ക്യാബിനും ചെറുതാണ് ഡേ ക്യാബ് ഉള്ളവർ. കണ്ടോ സൽജമ്പ ചെയ്യണോ, വളരെ പതുക്കെയാണ് ചെയ്യണത്. വളരെ പതുക്കെ ചെയ്ത ആ മൂമെൻറ്റിൽ പെട്ടി നമുക്ക് തിരിഞ്ഞു കിട്ടും. എത്രത്തോളം പതുക്കെ ആവുന്നു അത്ര നല്ലത്. ഓ പെർഫെക്റ്റ്. ആ ഒരു കാർ തന്നെ അവിടെ വെയിറ്റിംഗ് നമുക്ക് വേണ്ടി. പുള്ളി ഒന്ന് സ്ട്രെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം. ഇത് ഇച്ചിരി ഇങ്ങോട്ടേക്ക് നീങ്ങിപ്പോയി. വീഡിയോ ഇച്ചിരി ലെങ്തി ആവട്ടെ, ഇച്ചിരി ക്ഷമയോടെ കണ്ടാലേ സംഭവം നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ട്രാക്ടർ ഇങ്ങനെ തിരിക്കുക. അപ്പോൾ കാരണം പെട്ടി കുറച്ച് അങ്ങോട്ട് നീങ്ങണം, കാരണം ആ അരികിലോട്ട് ആ ഭിത്തിയിലോട്ട് ചേർന്ന് പോകേണ്ടത്. ഓക്കെ പെർഫെക്റ്റ്. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇതാ സ്കെയില്. ഈ സ്കെയിലോട്ട് എത്തിക്കണം. അത് കറക്റ്റായിട്ട് തിരിഞ്ഞ് നമ്മൾ സ്കെയിലോട്ട് നൈസായിട്ട് കയറണേ.
ബാക്കപ്പിൻ്റെ ലെസൺസ് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. നമുക്ക് ഓരോരോ വീഡിയോസ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം, എനിക്കും പഠിക്കാം. ഞാൻ ചെയ്തില്ല, കാര്യം ഇച്ചിരി ടൈറ്റാണ്. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് സാധനം എടുത്ത് പോകാനുള്ളതാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ്, ഇന്നലെ ഇവിടെ സ്റ്റേ അടിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ന് എത്രയും പെട്ടെന്ന് സാധനം എടുത്ത് തിരിച്ചു പോയാലാണ് ഈ ആഴ്ച തന്നെ അടുത്തൊരു ട്രിപ്പ് കൂടി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ആഴ്ചയിൽ ഈ ഒരു ട്രിപ്പ് കൊണ്ട് നിർത്തേണ്ടി വന്നാൽ നമുക്ക് നഷ്ടമാണ്. ആഴ്ചയിൽ രണ്ട് ട്രിപ്പ് അടിക്കാറുണ്ട് ഞങ്ങളെ. ഇപ്പോൾ ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കെയിലിൽ കയറ്റി രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങി ഓഫീസിൽ പോയി നിൽക്കുമ്പം ഇവർ വെയിറ്റ് ചെക്ക് ചെയ്യും, എന്നിട്ട് വേണം നമ്മൾ ലോഡിങ് സ്ഥലത്തിട്ട് പോകാനായിട്ട്. പോട്ടെ 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 പോട്ടെ. ഈ ടയർ റെഡിന് ഇപ്പുറത്തേക്ക് പോയത്, ഇതാണ് സ്കെയിലെ. പോട്ടെ പോട്ടെ പോട്ടെ. ഓക്കെ, ഫ്രണ്ട് ടയറും ബാക്ക് ടയറും സ്കെയിലിനുള്ളിൽ തന്നെ കയറ്റി. ആ പുറത്തേക്ക് ഇറങ്ങ്, വാ വന്നം, രണ്ടുപേരും ഇറങ്ങണം. രണ്ടുപേരും ഇറങ്ങിയിട്ട് ഓഫീസിൽ പോകണം. ഓക്കെ, ഏ ഗൈസ്, നമ്മളാ കാണുന്ന സ്കെയിലിൽ നിന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് നീക്കി ഇതിൽ കൂടി ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് ഇവിടേക്ക് ബാക്ക് ഇട്ടു. കുറേ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് അവരെന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇത് പോർട്ടിൻ്റെ അധികാരത്തിൽപ്പെട്ടൊരു സ്ഥലമായതുകൊണ്ട് റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ. നമ്മൾ ബാക്ക് ഇട്ട സ്ഥലം കണ്ടോ, രണ്ടേ രണ്ട് സ്പോട്ടേ ഉള്ളൂ. ആ രണ്ട് സ്പോട്ടിൻ്റെ ഇടയിൽ ഈ കണ്ണാടി കണ്ടാൽ മനസ്സിലാവും. അതിലപ്പുറത്തെ സ്പോട്ട് ഒരെണ്ണം, ഒരു സ്പോട്ട് ഇപ്പുറത്തെ, രണ്ടാമത്തെ സ്പോട്ടിലോട്ട് നമ്മൾ ഇട്ടു. നമ്മുടെ ആവശ്യത്തിന് വണ്ടി തിരിക്കാനായിട്ടൊരു ഗ്യാപ്പ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭാഗ്യം. പിന്നെ അവിടെ കുറേ കമ്പികൾ കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി റിസ്ക് ഇതായിരുന്നു. രണ്ട് സൈഡ്, ഒരു സൈഡിൽ വണ്ടിയും ഒരു സൈഡിൽ കമ്പികളും ഉണ്ടായി. എന്നാലും നമ്മൾ ബാക്കിങ് എടുത്തെടുത്തത് ഇങ്ങനെ കയറ്റിയുള്ളോട്ട്. അപ്പോൾ ഇന്നത്തെ ബാക്കിങ് സെക്ഷൻ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കണം. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള ബാക്കപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാം പതിയെ പതിയെ പഠിക്കാം. കൽജൻ ഭായ് ഫ്രഷ് അല്ലേ? ഓഹോയ്, ഇന്നിപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് സാധനം എടുക്കുന്നു, നേരെ വിട്ടു പോകുന്നു. ഫുൾ ലോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.